നമസ്കാരം, മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിൽ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾക്കായി ചാലിയാർ തിരച്ചിൽ പൂർത്തിയായിട്ടില്ലെന്ന് ഫയർഫോഴ്സ് DGP കെ പത്മകുമാർ. ചുങ്കത്തറ മുണ്ടപ്പാടത്ത് കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനകൾ വ്യാപക നാശം വിതച്ചു. മഞ്ചേരി തൊടിക രാമചന്ദ്രന്റെ കൃഷിയിടത്തിലാണ് കാട്ടാനകൾ നാശം വിതച്ചത്. നിലമ്പൂർ തൃക്കൈക്കുത്ത റോഡിൽ നിർത്തിയ കാറിന് തീപിടിച്ചു. ഇന്നലെ രാത്രി 7:45 സംഭവം. കേരള പോലീസിലെ മികച്ച കുറ്റാന്വേഷണ വിദഗ്ധനായി അറിയപ്പെടുന്ന MP മോഹനചന്ദ്രനാണ് ഇനി IPSന്റെ തലയെടുപ്പ്. സേവന മികവ് പരിഗണിച്ച് IPS നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ കേന്ദ്രം അംഗീകരിച്ചതോടെയാണ് പോലീസ് യൂണിഫോമിൽ തിരിച്ചെത്താൻ അവസരം ഒരുങ്ങിയത്. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കഞ്ചാവുമായി അസം സ്വദേശിയെ പൂക്കോട്ടുംപാടം പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തു. അസം നെൽബറി സ്വദേശിയായ സദ്ദാം ഹുസൈനെയാണ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിൽ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾക്കായി ചാലിയാറിൽ തിരച്ചിൽ പൂർത്തിയായിട്ടില്ലെന്ന് ഫയർഫോഴ്സ് DGP കെ പത്മകുമാർ. മുണ്ടേരിയിൽ മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരച്ചിൽ വളരെ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൊവ്വാഴ്ച രാവിലെ തൊട്ട് തിരച്ചിലുണ്ട്. ഫയർഫോഴ്സും ജില്ലാ പോലീസും സംസ്ഥാന സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും സംയുക്തമായിട്ട് തന്നെയാണ്. ഫയർഫോഴ്സിന് ഡെങ്കി ബോട്ടുകൾ ഉണ്ടായത്. അപ്പോൾ വലിയൊരു മേഖലയാണ്. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴോട്ട് വന്ന് ഇപ്പോൾ പൂത്തുകൊല്ലം കഴിഞ്ഞ പൂത്തുകൊല്ല മഞ്ചേരി ടൗൺ വരെ വെള്ളക്കാട് ടൗൺ വരെ ബോഡികൾ കണ്ടെത്തിയിട്ടുണ്ട്. ബോഡി പാർട്സ് കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാം കൂടി 233 ആയിട്ടുണ്ട് ഇന്നാണ് ഈ ഭാഗത്ത്. ഈ സ്ട്രെച്ചിൽ ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ കുണിയും കിടക്കാനുള്ള സാധ്യതകളുണ്ട്. അതിന്റെ സ്ട്രെച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ചാലിയാറിന്റെ പല ഭാഗത്തു നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനാൽ ഇവിടങ്ങളിൽ ഇനിയും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മറ്റ് ഭാഗങ്ങളിലും ഉണ്ടായേക്കാം. NDRF, പോലീസ്, വനം, ഫയർഫോഴ്സ് സേനകൾ തിരച്ചിൽ തുടരുകയാണ്. ഫയർഫോഴ്സിന്റെ 160 ആളുകൾ തിരച്ചിലിൽ പങ്കാളികളാവുന്നുണ്ട്. പുഴയിൽ വെള്ളം കുറഞ്ഞതിനാൽ ഫലപ്രദമായ തിരച്ചിൽ നടത്താനാകും. സൂചിപ്പാറ മുതൽ ചാലിയാറിന്റെ എല്ലാ ഭാഗത്തും മൃതദേഹങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഒഴുകിയെത്തിയ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങളും പുഴയിലും പുഴക്കരയിലും ഉണ്ടാകുവാൻ ഇടയുണ്ട്. നിറച്ച ഗ്യാസ് സിലിണ്ടറുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഉണ്ടാകുന്നത് അപകട സാധ്യതയുണ്ടാക്കും. ഇതെല്ലാം കണ്ടെത്താനുള്ള ശ്രമം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഗ്യാസ് സിലിണ്ടറെല്ലാം നിറച്ച ഗ്യാസ് സിലിണ്ടർ പലതുണ്ട്. ഇപ്പൊ അടുത്ത സ്റ്റെപ്പായിട്ട് അതും മാറ്റണം. അവിടെ ഓപ്പണായിട്ട് കിടക്കുന്നത് നിറച്ച ഗ്യാസ് സിലിണ്ടർ കിടക്കുന്നത് അതും ഒരു ഡേഞ്ചറാണ്. അപ്പൊ ഇതിനെല്ലാം ജില്ലാ പോലീസ് തന്നെ അത് പെട്ടെന്ന് നടത്തി ബോഡി അങ്ങോട്ട് വയനാട്ട് വാങ്ങിക്കൊണ്ട് എല്ലാ ഭാഗത്തുള്ള ആൾക്കാരാണ് കൂടുതൽ നടത്തുന്നത്. ഇന്നിപ്പോ മഴ കുറച്ച് കുറഞ്ഞുകൊണ്ട് വെള്ളം കുറച്ചുകൂടെ പൊട്ടർ ലെവൽ താണിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടെ അകത്തോട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ കഴിയും. സെർച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏരിയൽ സെർച്ച് നടന്നിരുന്നു. ഷോപ്പിംഗ് സെർച്ച് നടന്നു. SPN നേരിട്ട് പോയി ചെയ്തിരുന്നു. ഫോറസ്റ്റിന്റെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. സെർച്ചും ഇതെല്ലാം കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഫയർഫോഴ്സിന്റെ തന്നെ 169 പേര് ഓൾറെഡി ഡ്യൂട്ടിയുണ്ട് വിവിധ സ്ഥലങ്ങളിൽ. പോലീസിന്റെ അതുപോലെ വലിയ ഡിപ്ലോമയിലൂടെ ഉണ്ട്. അപ്പൊ സെർച്ച് കണ്ടിന്യൂ ചെയ്യാണ്. പക്ഷെ എവിടെ നിലയ്ക്ക് കിട്ടുന്ന നമ്മൾ വിചാരിക്കാത്ത പല സ്ഥലങ്ങളിലാണ് ബോഡികൾ കിട്ടുന്നത്. അത് അമ്പാട് വരെ പോകുന്നുണ്ട്. മുണ്ടേരിയിൽ നിന്നും മുകളിലേക്ക് വനമേഖലയിൽ തിരച്ചിലിന് പോയി തിരിച്ചിറങ്ങാൻ കഴിയാത്ത സന്നദ്ധ പ്രവർത്തകരെയും അവർ കണ്ടെത്തിയ മൃതദേഹവും വയനാട് ഭാഗത്തേക്ക് എത്തിച്ചതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ പറഞ്ഞു. ചുങ്കത്തറ മുണ്ടപ്പാടത്ത് കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപക നാശം വിതച്ചു. മഞ്ചേരി തൊടിക രാമചന്ദ്രന്റെ കൃഷിയിടത്തിലാണ് കാട്ടാനകൾ നാശം വിതച്ചത്.
ഞായറാഴ്ച രാത്രിയാണ് രണ്ട് ആനകൾ കാടിറങ്ങിയെത്തിയത്. പാട്ടത്തിന് കൃഷി ചെയ്യുന്ന രാമചന്ദ്രന്റെ കപ്പ, നെല്ല്, വാഴ എന്നിവ പാടെ നശിപ്പിച്ചു. നിരന്തരമുള്ള കാട്ടാന ശല്യം കാരണം പ്രദേശത്തെ കർഷകർ ദുരിതത്തിലാണ്. കാട്ടാനകൾ കാടിറങ്ങുന്നത് തടയുവാൻ അടിയന്തര നടപടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുമുണ്ടാകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. നിലമ്പൂർ തൃക്കൈക്കുത്ത് റോഡിൽ നിർത്തിയ കാറിന് തീപിടിച്ചു. ഇന്നലെ രാത്രി 7:45 സംഭവം. സംഭവ സമയത്ത് കാറിലുണ്ടായിരുന്ന 4 പേർ പുറത്തിറങ്ങി രക്ഷപ്പെട്ടു. നിലമ്പൂരിൽ നിന്നും അഗ്നിരക്ഷാ സേന എത്തി തീ അണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീ പിടിക്കുവാൻ കാരണമെന്നാണ് സൂചന. കേരള പോലീസിലെ മികച്ച കുറ്റാന്വേഷണ വിദഗ്ധനായി അറിയപ്പെടുന്ന എം പി മോഹനചന്ദ്രന് ഇനി IPSന്റെ തലയെടുപ്പം. സേവന മികവ് പരിഗണിച്ച് IPS നൽകാനുള്ള സംസ്ഥാന സർക്കാരിന് ശുപാർശ കേന്ദ്രം അംഗീകരിച്ചതോടെയാണ് പോലീസ് യൂണിഫോമിൽ തിരിച്ചെത്താൻ അവസരം ഒരുങ്ങിയത്. എറണാകുളം ക്രൈംബ്രാഞ്ച് SP ആയിരിക്കെ കഴിഞ്ഞ നവംബറിലാണ് അദ്ദേഹം വിരമിച്ചത്. നിലമ്പൂർ സ്വദേശിയായ മോഹനചന്ദ്രൻ ജില്ലയിൽ വിവിധ തസ്തികകളിൽ ഏറെക്കാലം ജോലി ചെയ്തിട്ടുണ്ട്. ദേശീയ സുരക്ഷാ സേനയുടെ കമാൻഡോ പരിശീലനവും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ പൂർത്തിയാക്കിയ മോഹനചന്ദ്രൻ ഒട്ടേറെ കേസുകൾ തെളിയിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ഉൾപ്പെടെ അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖരന്റെ സുരക്ഷാ സംഘത്തിലും ഉണ്ടായിരുന്നു. SIയാണ് കേരള പോലീസിൽ ജോലി തുടങ്ങിയത്. സംസ്ഥാനത്തെ ഞെട്ടിച്ച ബാങ്ക് കവർച്ച കേസുകളായ ചെലമ്പ്ര, പെരിയ, പൊന്നിയം, തിരുനാവായ എന്നിവയിൽ പ്രതികളെ പിടികൂടുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. തിരൂരങ്ങാടി കൊടുങ്ങി പാത്തുമ്മക്കുട്ടി വധക്കേസ് പ്രതിയെയും സംഘത്തെയും UPയിൽ പോയി സാഹസികമായി പിടികൂടിയത് മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലാണ്. സംസ്ഥാനത്ത് ഏറെ ചർച്ചയായ നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കെയാണ് വിരമിച്ചത്. ഭാര്യ നിർമ്മല, മക്കൾ ഡോക്ടർ അപർണ, നന്ദന. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കഞ്ചാവുമായി അസം സ്വദേശിയെ പുക്കോട്ടുംപാടം പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തു. അസം നൽബറി സ്വദേശിയായ സദാം ഹുസൈനെയാണ് ഇൻസ്പെക്ടർ സാജു ജോർജ് അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ DYSP PK സന്തോഷ് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പുക്കോട്ടുംപാടം പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ കരുളായ അങ്ങാടിയിലെ താമസ സ്ഥലത്ത് വച്ചാണ് പ്രതി പിടിയിലായത്. വിൽപ്പനയ്ക്കായി ചെറിയ പാക്കറ്റുകളിലാക്കിയ 180 ഗ്രാം കഞ്ചാവും പ്രതിയുടെ മുറിയിൽ നിന്നും കണ്ടെടുത്തു. അവധിയെടുത്ത് നാട്ടിലേക്ക് പോകുന്ന തൊഴിലാളികൾ അവിടെ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കഞ്ചാവ് ശേഖരിച്ച് ജില്ലയിലെത്തിച്ച് വിൽപ്പന നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ബേക്കറി ജീവനക്കാരനായ പ്രതി 7 വർഷത്തോളമായി കരുളായിൽ താമസിച്ചു വരുന്നു. ASI ജാഫർ, CPO വിഷ്ണു എന്നിവരും ഡാൻസ് എഫ് അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. നിലമ്പൂർ INDUC ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്നത്തെ ഓട്ടം വയനാടിനായി കൈകോർക്കാം. ഓട്ടോറിക്ഷ തൊഴിലാളികൾ നിരത്തിൽ ഇറങ്ങി. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആര്യടൻ ശോകത ഫ്ളാഗ് ഓഫ് ചെയ്തു പരിപാടി ഉദ്ഘാടനം ചെയ്തു. വയനാട് മുണ്ടക്കൽ രാജ്യം കണ്ടതിൽ തന്നെ ഏറ്റവും വലിയ പ്രളയ ദുരന്തമാണ് ഉണ്ടായത്. ഉറ്റവരെയും ഉടയവരെയും വീടും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണ് തൊഴിലാളികൾ ഓടുന്നത്. INDUCയുടെ ഡ്രൈവേഴ്സ് യൂണിയൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് റഹീം ചോലയിൽ അധ്യക്ഷത വഹിച്ചു. ഡ്രൈവേഴ്സ് യൂണിയൻ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ആഷിഫ് TMS സ്വാഗതം പറഞ്ഞു. നിലമ്പൂർ മുനിസിപ്പൽ നേതാക്കന്മാരായ ബാബ അഷ്റഫ്, ഫൈസൽ തഹിൽ, സന്തോഷ് ഇനാന്തി എന്നിവർ നേതൃത്വം നൽകി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ തങ്ങളുടെ ഒരു ദിവസത്തെ വേതനം നൽകുവാൻ തീരുമാനിച്ചു. കൈകോർക്കാം വയനാട്ടിലെ നമ്മുടെ കൂടപ്പിറപ്പുകൾക്കായി. നിലമ്പൂരിൽ നടന്ന പരിപാടിയിൽ യൂണിയൻ ഏരിയ പ്രസിഡന്റ് വി ശ്രീധരൻ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. CK സുധാകരൻ അധ്യക്ഷത വഹിച്ചു. റിയാസ് കാവാട് സ്വാഗതവും ഷൌക്കത്ത് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ സുരേഷ് ആത്തൂർ, ഫൈസൽ, നൌഷാദ്, ലിജീഷ്, അസീസ് എന്നിവർ സംബന്ധിച്ചു. വയനാട് ചുരൽമല ദുരന്തത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ സ്കൂളുകൾ സജീവമായപ്പോൾ വയനാട്ടിൽ കഷ്ടത അനുഭവിക്കുന്ന കുട്ടികൾക്ക് കൈത്താങ്ങുമായി പുള്ളിയിൽ DALP സ്കൂളിലെ കുട്ടികൾ. 3ാം ക്ലാസ്സിലെ മുഹമ്മദ് ഷാഹീൻ ഷാ തന്റെ കരുതി വെച്ച സമ്പാദ്യ ഗുണ്ടികയും സ്കൂൾ ലീഡർ അബ്ദുൽ മാലിക്കും തന്റെ സമ്പാദ്യ ശേഖരവും ഹെഡ്മാസ്റ്റർ KP പ്രശാന്ത് സാറിനെ അസംബ്ലിയിൽ കുട്ടികളുടെ സാന്നിധ്യത്തിൽ ഏൽപ്പിച്ചു. ഷഹീൻ ഷായുടെ രക്ഷിതാക്കളായ പട്ടിക്കാടൻ ഷാനവാസ്, സുബൈദ എന്നിവരും സീനിയർ അസിസ്റ്റന്റ് BB റോഷന ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി എം റഷീദ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവരെ അനുസ്മരിച്ചുകൊണ്ട് അസംബ്ലിയിൽ ദുഃഖാചരണം നടത്തി. പ്രവാസി കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ പട്ടിക്കാടൻ ഷാനവാസ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം നടന്നത് മുതൽ നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരിൽ ഒരാളായിരുന്നു.
മുണ്ടുകളുടെയും ലിനൻ കോട്ടൺ ഷർട്ട് പീസുകളുടെയും മായ പ്രപഞ്ചം മുരുക്കി സംസം ധോത്തീസിന്റെ രണ്ടാമത് ഷോറൂം മിനർവപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ബഷീർ ഫൈസി ഇടക്കര നിർവഹിച്ചു. നിലമ്പൂരിൽ 8 വർഷമായി മികച്ച ഉപഭോക്തൃ പ്രശംസയുമായി പ്രവർത്തിച്ചു വരുന്ന ജംസം ദോതിസിന്റെ രണ്ടാമത് ഷോറൂമാണ് മിനർവപ്പടിയിൽ എച്ച് പി വേൾഡിന് സമീപം ബിബി ടവറിൽ പ്രവർത്തനം ആരംഭിച്ചത്. ലിനൻ ക്ലബ്, സിയറാംസ്, അരവിന്ദ്, ഉദയം, മിനിസ്റ്റർ വൈറ്റ്, അൻപുറാണി, എം സി ആർ, രാംരാജ്, രാംസൺസ് തുടങ്ങിയ ബ്രാൻഡുകളുടെയും ബാലരാമപുരം മുണ്ടുകളുടെയും വൻ ശേഖരമാണ് ജംസം ദോതീസിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ലിനൻ ക്ലോത്തുകളുടെ ഷർട്ട് പീസുകളുടെയും മികച്ച ശേഖരവും ഇവിടെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. രണ്ടാമത്തെ വലിയ ചോദ്യം പുതിയ ബസ്റ്റാൻഡിലുള്ള കടയിൽ സൗകര്യങ്ങളുടെ വലിയ സ്ഥാപനം ഇതുവരെ സഹിച്ചെല്ലാവരും ഇനി അവരെ സഹിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ വിനോദ് പി മേനോൻ, സഫർ, അഷ്റഫ്, ജംസം ദോതീസ് മാനേജ്മെന്റ്, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടെയാണ് ജംസം ദോതീസ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. നിലമ്പൂർ ബി ആർ സി പരിധിയിലെ തെറാപ്പി കേന്ദ്രങ്ങളിൽ ഫിസിയോതെറാപ്പിസ്റ്റോ സ്പീച്ച് തെറാപ്പിസ്റ്റോ ഒഴിവുകളുണ്ട്. യോഗ്യത ഉള്ളവർ ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ ബി ആർ സി നിലമ്പൂർ, നിലമ്പൂർ പി ഒ എന്ന മേൽവിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. 9/8/2024 വെള്ളിയാഴ്ച 5 മണി വരെ അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.